നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്ത മേഖല സന്ദർശിച്ച് ഇത്രയും ദിവസമായിട്ടും കേന്ദ്ര സർക്കാർ പ്രത്യേകമായ വയനാടിനുള്ള പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചില്ല. അതേക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അതേസമയം വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി 2,000 കോടി രൂപയുടെ അടിയന്തര കേന്ദ്ര സഹായം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ഇത് സംബന്ധിച്ച വിശദമായ നിവേദനവും ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറും. രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്ന് വീണ്ടും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ഓണം, കടമെടുപ്പ്, വന്യജീവി ആക്രമണങ്ങളിലെ സഹായം തുടങ്ങിയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനവും റിപ്പോർട്ടും നൽകാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം കഴിഞ്ഞ് 15 ദിവസമായിട്ടും കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറെടുക്കുന്നത്. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെ നടത്തിയ തെരച്ചിലിൽ ഇന്നലെ 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒരു സ്ത്രീയുടെ മുടിയും അസ്ഥികളുടെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. കാണാതായവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള തിരച്ചിൽ. NDRF, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി 14-അംഗ ടീമാണ് ഇന്നലെ മേഖലയിൽ തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി വിളിച്ച പുനരധിവാസ ആലോചന യോഗത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ഇവിടെ വീണ്ടും തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. 14-അംഗ ടീമിന് ഉപകരണങ്ങൾ എത്തിച്ചു നൽകാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു. ദുർഘട മേഖലയിലെ തിരച്ചിൽ ആയതിനാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ഒരുക്കിയിരുന്നു. ആവശ്യമെങ്കിൽ എയർലിഫ്റ്റിംഗ് സംവിധാനവും സജ്ജമാക്കിയാണ് തിരച്ചിൽ നടത്തിയത്. കണ്ടെത്തിയ 6 ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനായി മേപ്പാടിയിൽ എത്തിച്ചു. ഇന്നലത്തെ തിരച്ചിലിൻ്റെ പുരോഗതിക്കനുസരിച്ച് തിരച്ചിൽ തുടരാം എന്നാണ് നേരത്തെ എടുത്ത തീരുമാനം. ഇന്നലെ രാവിലെ 6 മുതൽ വൈകിട്ട് 3:30 വരെയായിരുന്നു തിരച്ചിൽ. പക്ഷേ മഴയെ തുടർന്ന് തിരച്ചിൽ ഉച്ചകഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചിരുന്നു. കേരളത്തിന് സഹായവുമായി വിവിധ സംസ്ഥാനങ്ങൾ എത്തുകയാണ്. കേരളത്തിന് 20 കോടി രൂപയാണ് മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത്. 20 കോടി രൂപ ധനസഹായമായി കേരളത്തിന് നൽകുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് അറിയിച്ചു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി പ്രമാണിച്ചാണ് പ്രഖ്യാപനം. മധ്യപ്രദേശ് സർക്കാർ കേരളത്തിന് ഒപ്പമുണ്ടാകുമെന്നും പ്രതിസന്ധി എത്രയും വേഗം തരണം ചെയ്യാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറമെ പ്രളയ ദുരിതം നേരിടുന്ന ത്രിപുരയ്ക്കും 20 കോടി രൂപ മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ദുരിതത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രിപുരയിലും കേരളത്തിലും രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. ജീവനും സ്വത്തിനും വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കുന്നത് വളരെ ദുഃഖകരമാണ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഈ സുവർണാവസരത്തിൽ ത്രിപുര, കേരള സംസ്ഥാന സർക്കാരുകൾക്ക് മധ്യപ്രദേശ് സർക്കാർ 20 കോടി രൂപ വീതം കൈമാറുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഇരു സംസ്ഥാനങ്ങൾക്കും ഒപ്പമുണ്ട്. ദുരന്തബാധിതരായ ജനങ്ങൾക്കൊപ്പമാണ്. ഈ പ്രതിസന്ധി എത്രയും വേഗം തരണം ചെയ്യട്ടെ എന്നും ഡോക്ടർ മോഹൻ യാദവ് എക്സിലൂടെ അറിയിച്ചു. അതേസമയം മുണ്ടക്കൈ, ചൂരൽമല, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞ ദിവസം പൂർത്തിയായതായി അറിയുന്നു. ക്യാമ്പിലുണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്കാണ് താമസിക്കാൻ ഇടമായത്. സർക്കാർ ക്വാർട്ടേഴ്സുകൾ, സർക്കാർ സ്പോൺസർ ചെയ്ത വാടക വീടുകൾ, ദുരിതബാധിതർ സ്വന്തം നിലയിൽ കണ്ടെത്തിയ വാടക വീടുകൾ, ബന്ധുവീടുകൾ, സ്വന്തം വീടുകൾ എന്നിവിടങ്ങളിലേക്ക് 2,569 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മാറിയത്. താമസ സ്ഥലങ്ങളിൽ ബാക്ക് ടു ഹോം കിറ്റുകളും ജില്ലാ ഭരണകൂടം എത്തിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഫർണിച്ചർ കിറ്റ്, ഷെൽട്ടർ കിറ്റ്, കിച്ചൺ കിറ്റ്, ക്ലീനിംഗ് കിറ്റ്, പേഴ്സണൽ ഹൈജീൻ കിറ്റ്, ഭക്ഷണ സാമഗ്രികളുടെ കിറ്റ് എന്നിവയുൾപ്പെടെയാണ് ബാക്ക് ടു ഹോം കിറ്റുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദുരിതബാധിതരായ കുടുംബത്തിലെ തൊഴിൽ രഹിതരായ ഒരാൾക്ക് പ്രതിദിനം 300 രൂപ വീതം, പരമാവധി 2 പേർക്ക് പ്രതിമാസം 10,000 രൂപ വീതം ധനസഹായവും നൽകും. ഇതുകൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപ മാസവാടകയും നൽകും.